flying kutika girlfriend vanne umma itata itata nammal uppa vannu sathyamulla nee parane ippa evide ettu inda adavi kutti ingle poi appla vannu evide inde velluma velluma allah അവിടെ എങ്ങനെയുണ്ട് ചൂടാ? ചെന്ന് ഇറങ്ങുമ്പോ നല്ല തണുപ്പാണ്, പിന്നെ പണിയൊന്നും കിട്ടാതെ വരുമ്പോ നല്ല ചൂടായിരിക്കും. ആദ്യം കൊടുക്കാൻ പോകുന്ന ഒരടിയ ഇത്രയും കാലം എന്നെ വിഷമിപ്പിച്ചതിന്. അതെ, ഒത്തിരി ഒരുക്കൊന്നും വേണ്ട കേട്ടോ. പെണ്ണ അവിടുന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഇബ്രാഹിംകുട്ടിയുടെ ദോസ്താ പൂക്കോയ. എന്റെ ഇബ്രാഹിംകുട്ടി എവിടെ? ഇബ്രാഹിംകുട്ടി വന്നില്ല. എനിക്കറിയാം അവൻ വരില്ലെന്ന്. ആ കള്ള ഹിമാറ്, എനിക്ക് ആരെയും കാണണ്ട. നിങ്ങൾ അവനോട് പോയി പറഞ്ഞേക്ക് ഈ ഉമ്മാന്റെ മയ്യത്ത് മുഖം പോലും കാണാൻ അവന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന്. അവൻ അവിടെ തന്നെ കിടന്നോട്ടെ, എനിക്ക് ആരെയും കാണണ്ട. അവിടെ തന്നെ കിടന്നോട്ടെ, എനിക്ക് കാണണ്ട. കൂടെ പോരാൻ നിന്നതാ. ഇവിടുത്തെ ഇളയാളുടെ നിക്കാഹ് ഉറപ്പിച്ചെന്ന് കേട്ടപ്പോ പൊന്നും പണവും എല്ലാം കൊണ്ടുവന്നിട്ട് മോളെ കൈപിടിച്ചു കൊടുക്കാനിവിടെ ഉണ്ടാകുമെന്ന് അതബിയോട് പറയാൻ പറഞ്ഞു. സാരില്ല, നിങ്ങളും വിഷമിക്കണ്ട, ഞങ്ങൾക്കിതൊരു ശീല. ഇരിക്കെ, ഞാനൊരു സുലൈമാനി എടുക്കാം. ഓ, ആ നിങ്ങൾ ഇപ്പോഴും തലയിൽ വെച്ചോണ്ട് നിക്കണ, അത് താഴെ വെക്ക്. എന്താ ഇപ്പൊ നോക്കി നിക്കണേ? മക്കൾക്ക് ഉപ്പ തന്നു വിട്ട പൊന്നും പണവും അത്രയൊക്കെയാണ്, എടുത്തോളിൻ. ഉമ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേങ്കിൽ പെറ്റ തള്ളയുടെ മനസ്സ് ഇവിടെ ഉള്ളവരെക്കാൾ അറിയുന്നവരാ ഗൾഫിലെ മണ്ണിൽ ജോലിയെടുക്കുന്നവര്. ഉമ്മാനെ കുറിച്ച് പറയാത്ത ഒരു രാവ് പോലും ഇബ്രാഹിംകുട്ടിക്കില്ല. പിന്നെ മനപ്രയാസം, അത് ഞങ്ങൾ ഗൾഫുകാരുടെ ഒരു കൂടപ്പിറപ്പാണല്ലോ. ഉമ്മാക്കറിയോ, ഇളാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് സീക്കോ ഫൈവിന്റെ വാച്ച് കൊടുത്തില്ല എന്നുള്ള ഒറ്റ വാശിയില ഉപ്പ ഇല്ലാത്ത പണം കടം വാങ്ങിച്ച് എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ആദ്യത്തെ വരവിന് മുമ്പേ ഉപ്പ മരിച്ചും പോയി. അതോടെ ഉത്തരവാദിത്തം മുഴുവനും എന്നിലായി. പിന്നെ ഈ കാണുന്ന പത്രാസൊക്കെ അതൊക്കെ വെറുതെയാ. ആ ഉച്ചക്ക് കഴിച്ചിട്ട് പോയാ മതി. അല്ല, നല്ല കാര്യായി. ആദ്യം ഇബ്രാഹിംകുട്ടി വരട്ടെ, അത് കഴിയുമ്പോ കല്യാണത്തിനൊക്കെ ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ഉമ്മാന്റെ പിണക്കൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഇരുന്നേ ഉള്ളൂ. എന്റെ പിണക്കൊക്കെ മാറ്റി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇന്ന് കോഴി ബിരിയാണി തിന്നാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. രാവിലെ ഒരു മുട്ടയും തരും, ചെവിയുടെ സ്വസ്ഥതയും കളയും, നശൂലം പിടിച്ചത് പോടിയോട്. ഇവള് പിന്നെയും കമ്മല് മാറിയോ? നമസ്കാരം.
ഞാൻ നോക്കായിരുന്നു പഴയ അന്തരീക്ഷം, ആ പഴയ വീട്, അതേ പെയിന്റിംഗ്, മുറ്റത്തെ ചെടികൾക്ക് പോലും ഒരു മാറ്റമില്ല. ആക്ച്വലി ഇപ്പോഴത്തെ ഈ റിസോർട്ട് കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാ. കൺഗ്രാറ്റ്സ് ശുഭലക്ഷ്മി, വീടൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടം തന്നെയാ. താങ്ക്സ് ഡോക്ടർ, എല്ലാം എന്റെ ഒരു നിർബന്ധത്തിലാ. ഭാഗവേട്ട എന്നും പറയും വീട് പൊളിച്ചു പണിയാൻ പെയിന്റ് ചെയ്യാന്നൊക്കെ, ഞാനൊന്നിനും സമ്മതിക്കില്ല. ഡോക്ടർ വരണം, ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ നോ താങ്ക്സ്, ഒന്നും എടുക്കണ്ട. എന്നാലും അതല്ലല്ലോ, എത്ര കാലം കൂടിയായി വരവ്. ചായയും കാപ്പി ഒന്നും കുടിച്ചൂടാ, ഇനിയിപ്പോ നിർബന്ധാണെങ്കിൽ നോക്കാം. ഞാൻ എടുക്കാം ഡോക്ടർ. ഡോക്ടറുടെ വൈഫ്? ആ, ആള് കോഴിക്കോടായിരുന്നു, ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ മോള് ഒരു ഗൈനക്കോളജിസ്റ്റ് ആക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ഗുഡ്. അല്ല, ഡോക്ടറെ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലേ ആള്? ഞാൻ എന്റെ മോളുടെ കല്യാണം അറിയിക്കാൻ വന്നതാ. അത് ഡോക്ടർ ഇപ്പൊ വരും. നല്ല നാദും ചെമ്പും കൂട്ടിയിട്ട് കാലം കുറയെന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോ ഇപ്പൊ കൊണ്ടുവരാട്ടോന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാ. ഇപ്പൊ വരും കേട്ടോ, ഇരിക്കൂ, ഞാൻ അപ്പോഴേക്ക് ചായ എടുക്കാം. ശരി. സാറിന് എന്താ വേണ്ടേ? നല്ല ഉണക്കയില, ഉണക്ക പരവ, ഉണക്ക ചൂട, ഉണക്ക മാന്തൽ, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. സാറേ ഉണക്ക സ്രാവുണ്ട്, അല്ല നല്ല ഉണക്ക അയില എടുക്കാം. പച്ചക്കായി ഇട്ട് കറി അങ്ങോട്ട് വെച്ചാ നല്ല ആട്ടിറച്ചി കറി മാറി നിൽക്കും. അതെടുത്തോളൂ. ആ എന്റെ മോളുടെ കല്യാണം പോലൊരു വിശേഷാവസരം വരുമ്പോ ഞാൻ നേരിൽ ക്ഷണിക്കേണ്ട വി ഐ പികളുടെ കൂട്ടത്തിലാ ഹോമിയോ ഡോക്ടർ ഭാർഗവൻപിള്ള സാറും കുടുംബവും. അദ്ദേഹം എന്റെ ഗുരുസ്ഥാനീയനാണ്. മകളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിരുന്നില്ലേ? ആ, അവളിപ്പോ നാഗാലാൻഡിലെ ഏറ്റവും വലിയ ഹാർട്ട് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യാ. ലവ് മാരേജ്? വേണമെങ്കിൽ അങ്ങനെയും പറയാം, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പക്ഷെ അവളോട് അത് തോന്നിയത് പയ്യന്റെ വല്യപ്പച്ചനാണെന്ന് മാത്രം. നാഗാലാൻഡ് ഗവർണർ കെ സി വർഗീസ് മലയാളിയാ. കാർഡിയാക് സംബന്ധമായ കാര്യങ്ങൾ മോളായിരുന്നു നോക്കിയിരുന്നത്. ഒരു ദിവസം ഗവർണറോട് വിളി എനിക്ക് തന്റെ മകളെ എന്റെ കൊച്ചുമോന് തന്നൂടെന്ന്. കേന്ദ്രമന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടാകുമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ആളുകൾ വേണ്ടേ? ആ, നേരത്തെ തന്നെ എത്തിയേക്കണം, മക്കളെയും കൂട്ടണം. ജെയിംസേ, നീ എന്നെ മറന്നില്ല അല്ലേ? ഹോമിയോപ്പത്തിയുടെ പിതാവ് ഡോക്ടർ ഹാനുമാനെ മറന്നാലും ആചാര്യൻ ഭാർഗവൻപിള്ള സാറിന് മറക്കാൻ ഒക്കെ. എന്റെ മകളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നത്. വിവരങ്ങളെല്ലാം മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഭാര്യയും മക്കളെയും കൂട്ടി നേരത്തെ തന്നെ വരണം. അതിലിപ്പോ എന്താ സംശയം? ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അത് പറ്റില്ല, ഊണ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വിടും. ഇനി ഒരിക്കലാകും സുബലക്ഷ്മി. നല്ല ചെമ്മീൻ കറി കൂട്ടി ഊണ് കഴിഞ്ഞിട്ട് പോവാം, ഒരു 10 മിനിറ്റ്. സുബലക്ഷ്മി, സുബലക്ഷ്മി, എനിക്ക് കുറച്ച് ആൾക്കാർ കൂടെ ക്ഷണിക്കാനുണ്ട്, അതുകൊണ്ട്. അതേ, അരപ്പൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഇടുക, തിളപ്പിക്കുക, താളിക്കുക, ഊണ് റെഡി. എന്റെ സുബലക്ഷ്മി, ഡോക്ടർക്ക് തിരക്കുണ്ടെന്ന് വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ കാണാനുണ്ട്. പിന്നെ ഒരിക്കൽ വരാന്ന് അപ്പൊ ഊണ് കഴിച്ചാ പോരെ? നിങ്ങൾ പണങ്ങണ്ട, ഇനി ഒരിക്കൽ വന്ന് ഞാൻ ഊണ് കഴിച്ചോളാം, പോരെ. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ. കല്യാണം ക്ഷണിക്കാം. കല്യാണം കഴിഞ്ഞില്ലേ? ഇത്തിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ ആ ജെയിംസിന് നല്ല ചെമ്മീൻ കറി കൂട്ടി ഊണ് കൊടുക്കായിരുന്നു. പക്ഷേ കഷ്ടായിപ്പോയി. ഇതെന്തത്? അയിലല്ലേ? ഇതാണോ നാരൻ ചെമ്മീൻ? അല്ല, അത്. എന്റെ ഈശ്വര, ആ ജെയിംസിന്റെ മുമ്പിൽ എന്റെ മാനം പോയന്. ഭാർഗവന്റെ എപ്പോഴും ഭാർഗവന്റെ കാര്യ. ഞാനും എന്റെ മക്കളും ഈ സാധനം കൈകൊണ്ട് തൊടില്ലാന്ന് അറിയില്ലേ? അതെങ്ങനെയാ കുട്ടിക്കാലത്ത് നല്ലതല്ല തിന്ന ശീലം വേണ്ടേ? ചക്കയും മാങ്ങയും ചേനയും ചേമ്പും. അല്ല, നാരൻ ചെമ്മീന് കിലോന് 400 രൂപ എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളൊന്ന് കാളി. നാരൻ ചെമ്മീന് പകരം കിട്ടിയൊരു ശാദന. ഉച്ചക്ക് ഞാൻ മക്കളെ എന്ത് കൂട്ടി ഊണ് കഴിക്കും? ഇങ്ങനക്കൊരു പച്ചോളം കിട്ടിയാ മതിയല്ലോ, ഒന്നര അടങ്ങി ചോറുണ്ണാൻ. അതല്ല ശീലം.